ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയെ തുടർന്ന് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. അടുത്ത മാസം 15-നകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. ജോഷി കുര്യൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ജോഷി, തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഒരു ആശ്വാസമുണ്ടാകുന്ന വിവരം എത്തിയിരിക്കുന്നു. ഒപ്പം ഈ ഡെഡ് ലൈൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എത്രത്തോളം പ്രധാനമാണ്? ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്രകത്തിന്റെ ബെഞ്ചിലാണ് ഈ അല്പസമയം മുമ്പ് ഈ ഉത്തരവ് ഉണ്ടായത്. ദിലീപാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ആഴ്ചകൾക്ക് മുമ്പ്. അതായത് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന, അതായത് നടി ആക്രമിച്ച കേസിന്റെ വിസ്താര അവസാന ഘട്ടത്തിലെത്തി നിൽക്കിയ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ തുടരന്വേഷണം നടത്തുകയായിരുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ദിലീപിന്റെ പക്കൽ ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ എത്തിയോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘം പ്രധാനമായി നടത്തിയിരുന്നെങ്കിൽ മാത്രമേ ഈ ദിലീപിന് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട തെളിവായി അത് മാറും എന്നായിരുന്നു കണക്കുകൂട്ടി. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഹർജിയാണ് ഈ ഘട്ടത്തിൽ തള്ളിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഈ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം തുടരാം, മാത്രമല്ല ഏപ്രിൽ 15-നകം ഇക്കാര്യത്തിൽ ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് ഏപ്രിൽ 15 എന്നുള്ള സമയപരിധിയാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ വിശ്വാസ്യതയെ പറ്റി ഈ ഘട്ടത്തിൽ കോടതി അഭിപ്രായമൊന്നും പറയുന്നില്ല എന്ന് ജഡ്ജി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആ മൊഴിയുടെ മെറിറ്റ്സിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല, മറിച്ച് ഈ തുടരന്വേഷണം നടത്താൻ അന്വേഷണ സംഘത്തിന് ഏത് ഘട്ടത്തിലും അവകാശമുണ്ട് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് നടപടി. ഇതിൽ പ്രധാനമായും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ വിസ്താരം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ അന്വേഷണത്തിൽ നിന്ന് തുടരന്വേഷണം പാടില്ല എന്നും ചട്ടമില്ല. മാത്രമല്ല സുപ്രീം കോടതി ഇത് പല ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കേസിന്റെ വിസ്താരം കഴിഞ്ഞ് വിധി വന്നാൽ പോലും അതിന് പുതിയൊരു ഡീവിയേഷൻ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായാൽ അത് പരിശോധിക്കുന്നതിന് നിയമപരമായി തടസ്സമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് തങ്ങൾ തുടരന്വേഷണം നടത്തുന്നത്. പക്ഷേ ദിലീപ് പറഞ്ഞത് തനിക്കെതിരെ കാര്യമായ തെളിവുകൾ വിസ്താരത്തിൽ ഇതേവരെ കിട്ടിയിട്ടില്ല, നിരവധി പേർ പ്രോസിക്യൂഷൻ സാക്ഷികൾ തന്നെ കൂറുമാറി, തനിക്കെതിരെ തെളിവില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ ആ പഴുതുകൾ അടയ്ക്കുന്നതിന് വേണ്ടി ബാലചന്ദ്രകുമാറിനെ രംഗത്തിറക്കി പുതിയ കള്ളത്തെളിവുകൾ സൃഷ്ടിക്കാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമം എന്നായിരുന്നു ദിലീപിന്റെ വാദം. ആ ഘട്ടത്തിലൊക്കെ തന്നെ കോടതി പലതവണയായി ചോദിച്ചത് എന്താണ് തുടരന്വേഷണം നടത്തിൽ എന്താണ് കുഴപ്പം, സത്യം തെളിയട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ദിലീപിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്താം എന്നാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള മെറിറ്റ്സിലേക്കൊന്നും കോടതി കടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഏപ്രിൽ 15-നകം ഇക്കാര്യത്തിൽ തുടരന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. സഹൽ, ജോഷി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ബാലചന്ദ്രകുമാർ പെട്ടെന്ന് ഈ കേസിലേക്ക് വരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസ്യതയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം. അതായത് ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസ്യതയില്ല, അത്തരത്തിലുള്ള വിഷയങ്ങളായിരുന്നു. പക്ഷെ കോടതി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നു ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നില്ല എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൽ ബാലചന്ദ്രകുമാറിനെ കണക്ട് ചെയ്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം തുടർന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്, പരിശോധിക്കാൻ പോകുന്നത്, എത്രത്തോളം നിർണായകമാകുന്ന വിവരങ്ങളായിരിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന്, അതിന്റെ ബാക്ക് ഫയൽ കൂടി ഒന്ന് പരിശോധിച്ച ശേഷം പറയാമോ? അല്ല, ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലെത്തിയോ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രകുമാർ നൽകിയ മൊഴി അനുസരിച്ച് ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഒരു VIP എന്ന് പറയുന്ന ഒരാൾ, ദിലീപിന്റെ സഹോദരൻ, സഹോദരി, ഭർത്താവ് എന്നിവരടങ്ങം 5-6 പേർ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ദിലീപ് ഈ ദൃശ്യങ്ങൾ കാണുകയും ഒപ്പം തന്നെ പൾസർ സുനിയുടെ ക്രൂര കൃത്യങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ കാണാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ഇതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ നാം നേരത്തെ കേസ് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഈ ദിലീപിന്റെ, അതായത് ദിലീപിന്റെ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ എത്രത്തോളം കഴിയും എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വലിയ സംശയമുണ്ടായിരുന്നു. അതായത് ഈ ദിലീപിന്റെ കൈവശം ഈ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഈ കേസിൽ ദിലീപിനെയും മറ്റും ബന്ധിപ്പിക്കുന്ന അഭിഭാഷകരെ, കൊച്ചിയിലെ 2 അഭിഭാഷകരെ ഈ കേസിൽ നിന്ന് നേരത്തെ കോടതി ഒഴിവാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് ഈ ദൃശ്യങ്ങൾ വിദേശത്തേക്ക് പോവുകയും ആ വിദേശത്തു നിന്ന് ഒരു VIP ഇടപെട്ടുകൊണ്ട് ഇത് കൊണ്ടുവന്ന് ദിലീപിന്റെ കൈവശം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ദിലീപിന്റെ കൈവശം ഈ ദൃശ്യങ്ങൾ എത്തി എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ദിലീപിന് ഈ കേസിലെ നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കാൻ കഴിയും എന്നാണ് പ്രോസിക്യൂഷൻ കണക്ക് കൂട്ടുന്നത്. ഈ പശ്ചാത്തലത്തിലുള്ള തുടരന്വേഷണമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഈ കേസ്, നടിയെ ആക്രമിച്ച കേസിൽ ഏതാണ്ട് 20-ഓളം സാക്ഷികൾ ഇതേവരെ കൂറുമായിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം അക്കൂട്ടത്തിൽപ്പെടും. ഇവരെ സ്വാധീനിക്കാൻ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്ന് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുണ്ട്, അങ്ങനത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി സ്ഥാപിക്കാൻ, അതായത് കേസ് സത്യമറിക്കാനും ദിലീപിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലും ശ്രമമുണ്ടായി എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. സഹൽ,
ജോഷി തുടരുക. ഇപ്പോൾ ചലച്ചിത്രകാരൻ മഹേഷ് ഇപ്പോൾ നമുക്ക് ടെലിഫോൺ ലൈനിലൂടെ. മഹേഷ്, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കേസിൽ തുടരന്വേഷണം മുന്നോട്ട് പോകാം. ഒപ്പം ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഇപ്പോൾ പ്രതിഭാഗം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ കോടതി അഭിപ്രായം പറയാനോ ഇടപെടാനോ പോകുന്നില്ല. എങ്ങനെയാണ് ഈ ഘട്ടത്തെ താങ്കൾ കാണുന്നത്? തുടരന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ദിലീപ് വലിയ തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് ഈ തുടരന്വേഷണം. അത്ര വലിയ ആശങ്കയുള്ളതായിട്ട് നിങ്ങൾ പറയുന്നത് കാണുന്നില്ല. കാരണം ഇതിപ്പോ ഏപ്രിൽ പതിനഞ്ചിനകത്ത് ഇത് തുടരന്വേഷണം പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് സാവകാശം കൊടുത്തില്ലെന്ന് വേണ്ട. പക്ഷേ ഈ തുടരന്വേഷണം എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും നാൾ നടത്തിയ അന്വേഷണം ശരിയായ ദിശയിൽ പോയില്ല എന്ന് അവർ തന്നെ കുറ്റസമ്മതം നടത്തുന്നതിന് തുല്യമാണ്. രണ്ടാമത്, ഇവിടെ നിങ്ങൾ ബാലചന്ദ്രകുമാറിന്റെ കാര്യം പറഞ്ഞല്ലോ, കോടതി എന്ത് അഭിപ്രായം പറയാനാണ്? കാരണം നമ്മളൊരു മനുഷ്യന്റെ മൊറാലിറ്റി അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അയാളുടെ ചെയ്തികൾ വെച്ചിട്ടാണ്. ഇപ്പോ എന്തൊക്കെ അലിഗേഷൻസ് ആണ് അദ്ദേഹത്തിനെതിരെ തന്നെ വന്നിരിക്കുന്നത്? അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി എന്തിനാണ് അലയുന്നത്? അപ്പൊ ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇപ്പോ എന്താണെന്നറിയോ, ദിലീപിനെതിരെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായിട്ട് വരുന്ന പൾസർ സുനി ആയിക്കോട്ടെ, ബാലചന്ദ്രകുമാർ ആയിക്കോട്ടെ, പൾസർ സുമനിക്ക് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി ജുവനൈൽ ഹോം തൊട്ട് അയാൾക്ക് ചരിത്രമുണ്ട്. ഇവിടെ ഇയാളുടെ കയ്യിലിരിപ്പ് ഇങ്ങനത്തെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിച്ചുകൊണ്ട് ഇതിന് മുമ്പ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ദിലീപിനെ കോർണർ ചെയ്യാനുള്ള ശ്രമമാണ്. ഇവിടെ കോടതി ഒന്നും അതിനകത്ത് അഭിപ്രായം പറയാത്തത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കോടതിയിൽ ഇദ്ദേഹം കൊടുത്ത കാര്യങ്ങളെല്ലാം തള്ളിയതിന് തുല്യമാണ് ഇദ്ദേഹം പറയുന്ന. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും തുടരന്വേഷണം അതുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്.